നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ തല എൻ്റെ മുഖം വെച്ചിട്ടൊരു വീഡിയോ ആണ്. ഇന്ന് രാവിലെ എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നോട് ചോദിച്ചിരുന്നു, ഒരു അത് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു ഫോട്ടോ ഇട്ട് തരാമോ, കുറച്ച് തടിച്ചിരിക്കുന്ന അവരുടെ ഒരവസ്ഥയും അവരൊന്ന് മെലിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോയും അല്ലെങ്കിൽ ഒരു ഫോട്ടോയും അയച്ചു തരാമോ എന്ന് എൻ്റെ ഒരു ക്ലയൻറ്റ് ചോദിച്ചു, അവർക്കൊരു മോട്ടിവേഷൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ എന്നെപ്പറ്റി ചിന്തിച്ചത്, എൻ്റെ ഒരു തടിച്ചിരുന്ന ഒരു രൂപവും പിന്നീട് മെലിഞ്ഞതിന് ശേഷം ഇപ്പോഴുള്ളൊരു രൂപവും നിങ്ങളിൽ പലരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലർക്ക് ഇത് ഈ ഒരു ഫോട്ടോ മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ തന്നെ. പുതിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് വെച്ച് കണ്ട് തന്നെ ഒരു മോട്ടിവേഷൻ ആയിക്കൂടാന്ന്. അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോയും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ടിന്ന് നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊന്നും പറയുന്ന ഒരു സ്റ്റേജ് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്നൊന്നുള്ള അറിവൊന്നും അന്ന് എനിക്കില്ല. അന്ന് ഞാൻ ഭയങ്കരമായിട്ടുള്ള ടെൻസ്ഡ് ആയിരുന്നു, ഭയങ്കര മാനസിക വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളോടൊക്കെ ദേഷ്യം, മറ്റുള്ളവരോട് ദേഷ്യം, എൻ്റെ ചുറ്റുപാടുകളോട് ദേഷ്യം, എന്നോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരു ടൈം പീരീഡിലൂടെയൊക്കെ ഞാൻ ഭീകരമായിട്ട് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് ഇന്നാണ്. കാരണം ഇന്നാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നതും എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിവുള്ളതും. അന്നത്തെ എൻ്റെ യങ് വെരി യങ് ഏജിൽ നിങ്ങൾ കാണുന്ന എൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് 23-ാമത്തെ വയസ്സിലെ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത്. ആ ഏജിലൊക്കെ ഞാനിരിക്കുമ്പോൾ എനിക്കറിയില്ല ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നൊരു പേഷ്യൻ്റ് ആണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ആൻറ്റി ഡിപ്രസൻ്റ് മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല, ഞാനതിനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളെല്ലാവരും സാധാരണക്കാരുടെ സാധാരണക്കാരായ നമ്മളെല്ലാവരും കരുതുന്നത് ഇതൊക്കെ എൻ്റെ വിധിയാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു വിധിയായിരുന്നു അത്. അതെൻ്റെ ഒരു അവസ്ഥയായിരുന്നില്ല, അതെൻ്റെ ഒരു വിധിയായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പോയിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അവസ്ഥ ജസ്റ്റ് നിങ്ങളിന്ന് ആ ഒരു സമയത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിലൂടെ ഒരു പക്ഷേ ഇപ്പോൾ കടന്നു പോകുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും, അവരുടെ വിചാരം ഇതൊന്നും ഓവർകം ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഈ ഒരു അവസ്ഥയിൽ തന്നെ തുടരേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. വേറൊരാളുടെ ജീവിതം എടുത്തിട്ട് ഒരു ഉദാഹരണ സഹിതം നിങ്ങളുടെ മുൻപിലോട്ട് കൊണ്ടുവന്ന് എൻ്റെ പല ക്ലയൻസും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതം എടുത്തുകൊണ്ടുവന്ന് ദേ ഇവരുടെ ജീവിതം ഇങ്ങനെയാണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ ഉദാഹരിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ. അപ്പോൾ അതുകൊണ്ട് പറയുവാണ്, ഞാനും ആ ഒരു ഭീകരമായിട്ടുള്ള സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ പഠിച്ചിട്ടും എനിക്ക് ജോലിയില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എവിടെയും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് നമ്മളൊരുപാട് കഴിവുള്ള ആളുകളെ കാല് കെട്ടിയിട്ട ഒരവസ്ഥയിലോട്ട് വരുമ്പോഴാണ് നമുക്കത് പൊട്ടിച്ചെറിയണം, നമുക്കതിൽ നിന്ന് പുറത്ത് കടക്കണം, നമുക്ക് ഫ്രീഡം ഇല്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ശ്വാസം മുട്ടലുണ്ട്, അല്ലെങ്കിൽ ഒരു ദേഷ്യത്താൽ വരുന്ന ഒരു കരച്ചിലുണ്ട് ഇല്ലേ, ആ ഒരു കരച്ചിലിൻ്റെ ഒരവസ്ഥ. അതിനെ എന്ത് ഭാഷയിൽ എന്ത് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഭ്രാന്താണോ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളവരോട് പറയാറുണ്ട്, ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരു പക്ഷേ ഇങ്ങോട്ട് ചാടിയാൽ ഞാൻ ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടും, അങ്ങോട്ട് ചാടിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് തോന്നുന്ന അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു സമയത്തെ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സക്സസ് ആണ്. പക്ഷേ അത് ഓവർകം ചെയ്യാൻ സാധിക്കാത്തവർ ഭീകരമായിട്ടുള്ള ഡിപ്രഷനിലോട്ട് പോയിട്ടുള്ള ചരിത്രവും ഉണ്ട്. ആ കാലങ്ങളിൽ ഏകദേശം ഞാനൊരു 85 കിലോ ഭാരമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള സ്വപ്നങ്ങളായിരുന്നു. ഞാൻ സ്വപ്നം കാണുന്ന ഒരാളാണ്. ഞാൻ വെറുതെ നിൽക്കുന്ന സമയത്തും എപ്പോഴും എൻ്റെ ലൈഫ് ഞാൻ വളരെ ഹൈറ്റിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഏറ്റവും ഉയരങ്ങളിൽ കൊണ്ടുപോയി എൻ്റെ ഡ്രീമിനെ ഫിക്സ് ചെയ്തിട്ട് അവിടത്തോട്ട് സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് പണ്ട് കാലം മുതലേ ഉണ്ട്. അതിന് വേണ്ടി എന്ത് ഹാർഡ് വർക്കും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും, പക്ഷെ നമുക്കതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അതൊന്നും പുറത്തെടുക്കാൻ പറ്റുന്നില്ല, അതിനെന്നെ സാഹചര്യം അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ ഞാൻ ഒരുപാട് കാലം കുടുങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ഒരു ഭീകരമായിട്ടുള്ള ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ ശരീരഭാരം ഏകദേശം 85 കിലോ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു.
ജീവിതത്തിൻ്റെ ഏതെങ്കിലും പോയിന്റിൽ നമ്മൾക്കൊരു തിരിച്ചറിവ് വരണം. അതായത് ഇതിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്ന് ഞാൻ തീരുമാനിക്കുമ്പോഴാണ് എനിക്ക് ആ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആവുന്നത്. അതല്ലാതെ നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മളോട് വന്നിട്ട് നീ മാറണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ സ്വയമായിട്ട് തീരുമാനിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് മാറുമ്പോഴാണ് അതിനുള്ള വഴികളും നമ്മൾ തന്നെ കണ്ടുപിടിക്കും. എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യാനോ ആരും സപ്പോർട്ട് ചെയ്യാനോ ഫിനാൻസ് ചെയ്യാനോ ഒന്നിനും ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാം കിട്ടുന്നതിൻ്റെ എല്ലാവർക്കും കിട്ടുന്നത് പോലുള്ള മിതമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഏത് കാലത്തും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടുന്ന അത്രയും കാര്യങ്ങൾ അത്രയും രീതിയിൽ കിട്ടിത്തുടങ്ങിയത് അത് ഞാൻ അത്രയും ഞാനായിട്ട് ഉണ്ടാക്കുന്ന കാലത്താണ് എനിക്കെല്ലാം വേണ്ടുവോളം കിട്ടിത്തുടങ്ങിയത്. ബാക്കിയെല്ലാം എല്ലാവർക്കും കിട്ടുന്നത് പോലെ മിതമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടത്ര കിട്ടിത്തുടങ്ങിയത് അത് സാമ്പത്തികമാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന എല്ലാ രീതിയിലാണെങ്കിലും അത് എപ്പോഴും ധാരാളമായിട്ട് കിട്ടിയിരുന്നത് ഞാൻ സ്വന്തമായിട്ടത് സമ്പാദിക്കാൻ തുടങ്ങിയ കാലത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും, ബി ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യലി. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റേജിൽ ഒരു സ്ത്രീ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ചുറ്റുപാടുകളോടും അവളോട് തന്നെയും ഭീകരമായിട്ടുള്ള ദേഷ്യമായിരിക്കും. ചെയ്യുന്ന പ്രവൃത്തികൾ മൊത്തം ദേഷ്യത്തിലായിരിക്കും. കുഞ്ഞിനെ ആവശ്യത്തിൽ കൂടുതൽ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കും. എല്ലാ ചെയ്യുന്നതിനും ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വയമായിട്ട് ഒരു റിയലൈസേഷൻ വരണം, ഞാൻ ഈ സ്റ്റേജിലൂടെ ഇനിയും കുറേ കാലം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വയം നശിപ്പിച്ച് കളയും, അതല്ലാതെ ഇതിലൊന്നും സംഭവിക്കുന്നില്ല. അവിടെ നിന്നാണ് നമുക്കൊരു തിരുത്തൽ വരേണ്ടത്. നമ്മുടെ സമൂഹം ഒരിക്കലും നമ്മളെ നന്നാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. നമ്മളെ കുറ്റപ്പെടുത്തുക, അയ്യോ മുടി കൊഴിഞ്ഞു പോയല്ലോ, അയ്യോ കഷണ്ടി കാണാൻ തുടങ്ങിയല്ലോ, അയ്യോ തടിച്ചല്ലോ, അയ്യോ കറുത്തു പോയല്ലോ, അയ്യോ രണ്ടാമത്തെ കുട്ടി ആയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ മാക്സിമം ഉപദ്രവിക്കും. അതല്ലാതെ നീ ഇനി ഉയർച്ചയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിനക്ക് നല്ല നല്ല മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ടല്ലോ, നീ ഒരു അമ്മയായല്ലോ, ആ സമയം നീ എൻജോയ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു സമയത്ത് കുറച്ച് തടിച്ചിരിക്കുന്നത് ഓക്കെയാണ്, ഇത് കഴിഞ്ഞാൽ നിനക്ക് സമയമുണ്ടല്ലോ തടി കുറയ്ക്കാൻ, അപ്പോൾ നിനക്ക് സുന്ദരമായിട്ട് ഭംഗിയുള്ളൊരു ഫിഗർ ഉണ്ടാക്കി വരാമല്ലോ, ഇപ്പോൾ കുറച്ച് മുടിയൊക്കെ കൊഴിയും അത് സ്വാഭാവികമാണ്, ഇത് കഴിഞ്ഞാൽ നല്ല പോലെ മുടി വരുമല്ലോ എന്നൊന്നും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ ചുറ്റുപാടും ആരുമില്ല. അപ്പോൾ ഞാൻ ഓൾ ടോട്ടൽ പറഞ്ഞു വന്നത് അങ്ങനൊരു സ്റ്റേജിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ അന്ന് വെയിറ്റ് കൂട്ടിയത്, അന്നൊരു പോസ്റ്റ്പാർട്ടം ടൈമിലൊക്കെ വെയിറ്റ് കൂട്ടിയത് ഇന്നും കുറയ്ക്കാൻ പറ്റാതെ ഈ മാനസിക ബ്ലോക്കുകളിലൂടെയൊക്കെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരിക്കും. സ്ത്രീകൾ മാത്രമല്ല കേട്ടോ മാനസിക പ്രോബ്ലങ്ങൾ അനുഭവിക്കുന്നത്, പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വ്യൂവേഴ്സിൽ അധികം സ്ത്രീകളായതുകൊണ്ടാണ്, ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എൻ്റെ ലൈഫ് തന്നെ ഉദാഹരിച്ചുകൊണ്ട് ആ ഒരു ടോപ്പിക് ഇന്ന് വിഷയമാക്കിയിട്ടെടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഒരു ടൈമുണ്ട്. അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഒരു മാസം മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാസം മത്സരിച്ച് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, മത്സരിച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളോട് തന്നെ ഉള്ളൊരു മത്സരമാണ്, നിങ്ങളുടെ പ്രീവിയസ് നിങ്ങളുമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറുന്നതിന് വേണ്ടിയിട്ട്, ഷൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അത്രയും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ആ ഒരു ഡിസിഷൻ എടുക്കുക. അത് പോസിബിളാണ്. അത് നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും നിങ്ങൾ സ്വയം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പടുകുഴിയിൽ നിന്നും നിങ്ങളെ ഉയർത്താൻ സാധ്യമാണ് എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ. ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ലൈഫ് പോയിട്ടും അതിനെ വളരെ കെയർഫുള്ളി ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നട്ട് വളർത്തി പുഷ്പിച്ചെടുത്ത ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് പറയുവാണ്, ഇറ്റ് ഈസ് പോസിബിൾ, യെസ് യു ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ഇത്രയൊന്നും സപ്പോർട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകളും വണ്ണം കുറയ്ക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരായിട്ടുണ്ടായിരിക്കും. അവർക്കൊരു പക്ഷേ ഈ മോട്ടിവേഷൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരാളോട് നന്മ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കയറി ചെന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരുന്നാൽ തന്നെ നിങ്ങൾ അയാളെ സഹായിക്കുകയാണ്. എപ്പോഴെങ്കിലും അയാളെ കാണുമ്പോൾ എല്ലാം ശരിയാവും, എവറിത്തിങ് വിൽ ബി ഓക്കെ, നിന്നെക്കൊണ്ട് അത് സാധിക്കും, നീ അത് ചെയ്യും, നീ കിടുവാണ്, നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ സാധാരണ രീതിയിൽ അയാളുടെ കഴിവ് വെച്ചുകൊണ്ട് നന്നായിക്കോളും. അയാളുടെ ജീവിതത്തിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അയാളെ കുത്തിത്തിരിപ്പുണ്ടാക്കി മാനസികമായിട്ട് വിഷമിപ്പിച്ച് അയാളുടെ നെഗറ്റീവ്സ് കണ്ടുപിടിച്ച് അത് തന്നെ പോയിൻ്റ് ചെയ്ത് പറഞ്ഞ് അയാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, അവരൊക്കെ എങ്ങനെയെങ്കിലും നന്നായിക്കോളും. ചിലവർക്ക്
ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. ചിലവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നെഗറ്റീവ്സ് കണ്ടുപിടിക്കുകയാണ് ജോലി. എൻ്റെ ജീവിതം ഭയങ്കര സുഖമാണ് എന്ന് ഇന്ന് എല്ലാം ഓക്കെ ആണല്ലോ. എന്നാൽ പിന്നെ ഈ ചെറിയ പഴുതിലൂടെ അന്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന നെഗറ്റീവ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെ മറ്റുള്ളവരെ ഭീകരമായിട്ട് ഉപദ്രവിക്കുന്നവരും നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് നിങ്ങളെ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ, നാളെ ഏതെങ്കിലും കാലത്ത് ഞാനൊന്ന് തളർന്നു വീഴുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം ഏതെങ്കിലും രീതിയിൽ ഒരാളെ അയക്കും എന്ന് ഞാൻ ഭീകരമായിട്ട് വിശ്വസിക്കുന്നു. ഐ ട്രൂലി ബിലീവ് ദാറ്റ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ പാർട്ട് ഓഫ് മൈ കർമ്മ. എൻ്റെ കർമ്മയുടെ ഭാഗമായിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ട് ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നാളെ തീർച്ചയായിട്ടും ഞാൻ വീഴുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എവിടെ നിന്നെങ്കിലും ഒരാൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ഒരു ജീവിതാനുഭവം വെച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും കൈൻഡ് ഓഫ് മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ കാലം കടന്നു പോവും. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ പോസിബിളാണ്, 101% പോസിബിളാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാനിവിടെ ഉണ്ട്, വെയിറ്റാണ് നിങ്ങൾക്ക് കുറയ്ക്കുന്നത് എങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. യൂട്യൂബിൽ നിങ്ങൾക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല, ആരെങ്കിലും പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ നിർത്തട്ടെ. എൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിലരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരിക്കും, ആർക്കെങ്കിലുമൊക്കെ ഒരു മെൻ്റൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കെട്ടിപ്പിടിച്ചുമ്മാ, എല്ലാവരും പൊളിയാണ്. അവനവൻ്റെ കർമ്മ ചെയ്തുകൊണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലൈഫ് ഇതുപോലെ അങ്ങ് പോട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്.